ഹായ് ഇന്ന് നമ്മൾ നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ ആരോഗ്യശീലങ്ങൾ എന്ന ഭാഗം പഠിക്കാം അതെ നിങ്ങൾ കഥ വായിച്ചതുപോലെ അതിൽ നീതുവിൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് നീതുവിന് ചില പ്രധാനപ്പെട്ട ആരോഗ്യശീലങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നീതു കൂട്ടുകാരായ ഉണ്ണിയുടെയും സണ്ണിയുടെയും കൂടെ കളിച്ചതിന് ശേഷം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ അമ്മ ചോദിക്കുകയാണ് മോളെ നന്നായി കൈ കഴുകിയോ ഊണ് കഴിഞ്ഞതിന് ശേഷം കൈ ഒരുമിച്ച് വൃത്തിയായി കഴുകിയാൽ പോരേ അമ്മേ വിഷം നിട്ട് വയ്യ വേഗം വിളമ്പി തരൂ ടീച്ചറും ഇതുതന്നെയാ പറയുന്നത് ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം എന്ന് എന്തുകൊണ്ടാണമ്മേ മോളെ കയ്യിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകും മൈതാനത്തിലും മറ്റും നീ കൂട്ടുകാരോടൊപ്പം കളിച്ചു വന്നതല്ലേ അതുകൊണ്ട് കൈകൾ വൃത്തിയായി കഴുകണം എന്താണ് അമ്മേ രോഗാണുക്കൾ രോഗം വരുത്തുന്ന അണുക്കളാണ് രോഗാണുക്കൾ അവ ഈ ലോകം മുഴുവനുണ്ട് നമ്മുടെ കണ്ണുകളാൽ കാണാൻ കഴിയില്ല ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ കളിക്കുമ്പോൾ യാത്രയിൽ ഒക്കെ അവ നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റും അതിനാൽ നമ്മളെപ്പോഴും വൃത്തിയോടെ വേണം കണ്ടോ നമുക്ക് ചുറ്റും നമ്മുടെ കളിസ്ഥലത്തും ഒക്കെ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും അവയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല അതിനാൽ കൈ കഴുകി വൃത്തിയായി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഈ സംസാരം കേട്ടുകൊണ്ടാണ് നീതുവിൻ്റെ അച്ഛൻ കയറി വന്നത് അച്ഛൻ പറഞ്ഞു പഴങ്ങളും പച്ചക്കറികൾ പച്ചക്കറികളും കഴിക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയിട്ടേ കഴിക്കാവൂ കാരണം അവയിലും ധാരാളം രോഗാണുക്കൾ കയറിപ്പറ്റിയിട്ടുണ്ടാകും നീതു ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല മോളെ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ചു വേണം കഴിക്കാൻ എങ്കിലേ ദഹന പ്രക്രിയ സുഗമമാവും ഒപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നമുക്ക് ലഭിക്കുകയുള്ളൂ നീതു ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ മൂടി വെക്കാതെ അവിടെ നിന്ന് എണീക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ ആ ഭക്ഷണ പാത്രങ്ങൾ അടച്ചു വെക്കൂ ഉപയോഗിക്കുന്ന വേളയിൽ മാത്രമേ തുറക്കാവൂ അച്ഛൻ പറഞ്ഞു ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന ഈച്ചകളും പാറ്റ പല്ലി എലി തുടങ്ങിയ ജീവികളും ഏറെ അപകടകാരികളാണ് അവയിൽ ധാരാളം രോഗാണുക്കൾ ഉണ്ടാകും നീതു പാത്രങ്ങളൊക്കെ അടച്ചു വെച്ചു അച്ഛൻ പറഞ്ഞു മിടുക്കി കുട്ടി അവളെ തോളത്ത് ചേർത്ത് അഭിനന്ദിച്ചു അപ്പോ എൻ്റെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ ആരോഗ്യശീലങ്ങൾ പഠിച്ചു അല്ലേ അപ്പോൾ ആരോഗ്യശീലങ്ങൾ പഠിച്ചവയിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ചേർത്ത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കേ എൻ്റെ കുട്ടികൾ നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടർന്നുകൊണ്ട് നല്ല ശീലങ്ങൾ ഉൾക്കൊള്ളിച്ചു ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ട് നല്ല കുട്ടികളായി ഉത്സാഹമുള്ള കുട്ടികളായി ഉണർവുള്ള കുട്ടികളായി വളരണം ബായ് ബായ്